ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷുക്കൂർ, ദുബായ് ഷുക്കൂക്കാസ് ഫാമിൽ നിന്നും അബ്ദുൽ ഷുക്കൂർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, കൂടുതൽ പരിചരണമൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ വിഭവങ്ങളിൽ അഥവാ നമ്മുടെ സദ്യയിലെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ വൈദ്യുതിനെക്കുറിച്ചാണ്. വൈദ്യുതിന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് അതിൻ്റെ ജന്മദേശം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം വൈദ്യുതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പേ പതിവ് പോലെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളെല്ലാവരും ഷുക്കൂക്കാസ് ഫാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വൈദ്യുതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. നമ്മുടെ സാമ്പാറിൽ അവയിൽ ഒന്നും വൈദ്യുതിന നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ്. ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ഇറച്ചിക്കറിയിൽ വരെ വൈദ്യുതിനുണ്ട്. ഇന്ന് നമ്മോടൊപ്പം വൈദ്യുതി എപ്പിസോഡിൽ ഷുക്കൂർക്കാസ് ഫാമിൻ്റെ വരും തലമുറകളായ മാസ്റ്റർ മുഹമ്മദ് ദുൽകിഫിലും മാസ്റ്റർ മുഹമ്മദ് ദുന്നൂനും ചേരുകയാണ്. ഇന്നത്തെ വിളവെടുപ്പ് അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. വരൂ. വൈദ്യുതി കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരു തവണ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2-3 വർഷം വരെ നമുക്ക് വൈദ്യുതിയിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. ഇവിടുത്തെ കാലാവസ്ഥയിൽ അത് പറ്റുമെന്നറിയില്ല. നമുക്ക് നാട്ടിലെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വിത്തുകൾക്ക് നമുക്ക് നന്നായിട്ട് മൂത്ത കായകളാണ് ശേഖരിച്ച് വെക്കേണ്ടത്. മൂത്ത കായകൾ എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ ഈ വിത്തുകൾ നമ്മൾ തണലത്ത് ഉണക്കിയാണ് സൂക്ഷിക്കേണ്ടത്. സൂര്യപ്രകാശത്തിൽ നേരിട്ടിട്ട് ഉണക്കാൻ പാടില്ല. തണലത്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കുക. ശേഷമാണ് നമ്മൾ വിത്ത് പാകിയിട്ട് തൈകൾ മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര തൈകളാണോ വേണ്ടത് അതിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും നമ്മൾ വിത്ത് പാകണം. എല്ലാ വിത്തും മുളയ്ക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് 4 ഇരട്ടിയെങ്കിലും വിത്ത് പാകിയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ചെടികൾ കിട്ടുള്ളൂ. അങ്ങനെ മുളച്ച് വരുന്നതിൽ നിന്നും ആരോഗ്യമുള്ളവയെ നോക്കിയിട്ടാണ് നമ്മൾ മാറ്റി നടേണ്ടത്. വിത്തുകൾ സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പാകുന്നതിന് മുന്നായിട്ട് 4 മണിക്കൂർ സുഡോമോണസ് ലാനിയിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വിത്ത് മുളച്ചതിന് ശേഷം 4-5 ഇലകൾ വന്നാൽ അതിൻ്റെ വേരുകൾക്കൊന്നും കേട് പറ്റാതെ മാറ്റി നടണം. വൈകുന്നേരമാണ് മാറ്റി നടാൻ നല്ലത്. മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കലർത്തിയിട്ടാണ് ഇതിൻ്റെ ഈ നടീൽ മിശ്രം നമ്മൾ തയ്യാറാക്കുന്നത്. അടിയോളമായിട്ട് നമുക്ക് വൈദ്യുതിക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെടി വളരുന്നതനുസരിച്ചിട്ട് നമ്മൾ ജൈവവളം കൊടുക്കണം. സുഡോമോണസ് ലായനി 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലെ ചെടിയിൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഈ സുഡോമോണസ് ലായനി നമ്മൾ തളിച്ചും പിന്നെ അടിയിൽ ഒഴിച്ചും കൊടുക്കുമ്പോൾ നമുക്ക് കീടശല്യം കുറയും. പിന്നെ ചെടി നന്നായിട്ട് വളരാനും അത് നല്ലതാണ്. ആവശ്യത്തിനുള്ള നന വേണം. ഒരു 30-35 ഡിഗ്രി വരെയുള്ള ചൂടൊന്നും ഈ വൈദ്യുതിക്ക് പ്രശ്നമുള്ളതല്ല. വളരെ സദ്യച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗൾഫിലെ ചൂടിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. വൈദ്യുതിക്ക് കാര്യമായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് വാട്ടരോഗമാണ്, പിന്നെ തൈച്ചീയലാണ്, അതുപോലെ കായും ചീഞ്ഞു പോകുന്നതാണ്. ഇതിനെല്ലാം നമുക്ക് സുഡോമോണസ് തന്നെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക, തളിച്ചു കൊടുക്കുക. ഇതിനെന്താണ് പിന്നെ വൈദ്യുതിക്ക് വരുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ് തുരപ്പം പുഴു, പച്ചത്തുള്ളൻ, ആമവണ്ട്. ഇതിനെല്ലാം നമുക്ക് സാധാരണ പറയുന്നത് പോലെ തന്നെ വെളുത്തുള്ളി, ശാന്താരി മിശ്രിതം, അല്ലെങ്കിൽ വെളുത്തുള്ളി വേപ്പെണ്ണ, വേപ്പുംകുരു പൊടിച്ചത്, ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു വൈദ്യുതി പോവിട്ട് കഴിഞ്ഞാൽ 40-45 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫലമെടുത്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ വൈദ്യുതിയുടെ കൃഷി രീതി ഇതെല്ലാമാണ്. ഇനി ഇതിനകത്ത് വൈദ്യുതി എന്ന് പറയുന്നത് വളരെ കൂടുതൽ പോഷകവും സ്റ്റാർച്ച്, അതുപോലെ കൊഴുപ്പ്, വൈറ്റമിൻസ് എയും സിയും ഇയും പിന്നെ B3, B6 ഇതെല്ലാം ഇതിനകത്ത് വൈദ്യുതിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. വളരെ ഒരു ഔഷധ ഗുണമുള്ള ചെടി എന്ന് തന്നെ വൈദ്യുതിയെക്കുറിച്ച് നമുക്ക് പറയാം. ഫോളിക് ആസിഡ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, ബീറ്റാ കരോട്ടീൻ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇരുമ്പ്, ഇതെല്ലാം വൈദ്യുതിയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ അടുത്ത് ഭയങ്കര നിർത്താതെ 5-6 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തപ്പോൾ കുറേ വൈദ്യുതികൾ വെള്ളം കൂടിയത് കൊണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ വൈദ്യുതി എന്ന് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു നല്ല പച്ചക്കറിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയാഘാതത്തെ തടയാന്, തലച്ചോറിൻ്റെ കോശങ്ങളുടെ സംരക്ഷണത്തിന്, ഞരമ്പുകളുടെയൊക്കെ സജീവ പ്രവർത്തനത്തിന്, ഓർമ്മശക്തിക്ക്, ശരീരഭാരം കുറയ്ക്കാൻ, മലബന്ധമുള്ളവർക്ക്, പിന്നെ കുടലിലൊക്കെ വരുന്ന ക്യാൻസറിന്, മൂലക്കുരുവിൻ്റെ അസുഖം ഉള്ളവർക്ക്, വയറുവേദനയ്ക്ക്, പല്ലുവേദനയ്ക്ക്, കരൾ സംബന്ധമായ രോഗങ്ങൾക്ക്, വാദം, ഇതിനെല്ലാം വൈദ്യുതി നല്ലതാണ്. വൈദ്യുതി ഒരു നിസ്സാര സംഗതിയല്ല. വൈദ്യുതി ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞത് തന്നെയാണ്. അതേപോലെ വൈദ്യുതിയും തക്കാളിയും ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു സൂപ്പുണ്ട്. ആ സൂപ്പ് നമുക്ക് വിശപ്പ് വർദ്ധിപ്പിക്കും, ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് വൈദ്യുതിയും
കായവും വെളുത്തുള്ളിയും അത് ചേർത്തിട്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം മാറിക്കിട്ടും. അതേപോലെ അരിമ്പാറ മാറ്റാൻ, അതേപോലെ തന്നെ എണ്ണമയമുള്ള ചർമ്മത്തിന് വേണ്ടിയിട്ടൊക്കെ അതേ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾക്കെല്ലാം നമുക്ക് വൈദ്യനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. വൈദ്യന, ഇതേ വൈദ്യന തീയിൽ നേരിട്ട് ചൂടാക്കിയിട്ട് ഇതിനകത്ത് കല്ലുപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പ് ചേർത്ത് പൊടിച്ച് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കഫത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് ഇളകിപ്പോരാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ വൈദ്യനയെ നമ്മൾ രണ്ടായി പിളർത്തിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് ഈ സന്ധികളിലുണ്ടാവുന്ന വേദന, പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്ന വേദന, ഇതിനെല്ലാം വളരെ നല്ലതാണ്. പിന്നെ പാദത്തിനടിയിൽ കൈയിൻ്റെ അടിയിലൊക്കെ വേർക്കുന്ന ആളുകൾക്ക് വൈദ്യനയുടെ നീര് പുരട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സോഡിയത്തിൻ്റെ അളവ് വൈദ്യനയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക്, വൃക്കരോഗമുള്ളവർക്ക്, പിന്നെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം വൈദ്യന ഒരുപാട് ഉപയോഗങ്ങൾ, ഗുണങ്ങൾ ചെയ്യുന്നതാണ്. വൈദ്യനയും പലതരമുണ്ട്. വെള്ളവൈദന, മുട്ടവൈദന, നാടൻ മാലാഗ, വേങ്ങേരി, നാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം വൈദ്യന ഉണ്ടായിരുന്നു. നമുക്കും ഇവിടെ കഠിനമായ മഴ കാരണം ഒരുപാട് വൈദ്യനയും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിലൂടെയും അറിയിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വൈദ്യനയെക്കുറിച്ചുള്ള ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മോടൊപ്പം ദുനൂൻ, ദുൽഖിഫിൽ രണ്ടാളുമാണ് ഇന്ന് നമ്മോടൊപ്പം പങ്കെടുത്തത്. അപ്പം നിങ്ങളെല്ലാവരും ശുക്കൂർ കാസ്റ്റ് ഫാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശുക്കൂർ കാസ്റ്റ് ഫാം എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.